എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷൻ 72-ാം വാർഡിൽപ്പെട്ട വെസ്റ്റ് ഹിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്. അത് കേളുക്കുട്ടി ഭണ്ഡാരമൂർത്തി ക്ഷേത്രം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കേളുക്കുട്ടി ഭണ്ഡാരമൂർത്തി ക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ ആയിരക്കണക്കിന് ആളുകളുടെ ആരാധനാ കേന്ദ്രമാണ്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ആരാധനാ കേന്ദ്രമാണ്. ഈ ക്ഷേത്രം പൊളിച്ചു നീക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ, അതായത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാർക്ക് നോട്ടീസ് അയച്ചിരിക്കുക, ഇത് പൊളിച്ചു നീക്കം ചെയ്യണമെന്ന്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും, ഓരോ ജാതി മതസ്ഥൻ്റെയും അവരുടെ വിശ്വാസം, അവരുടെ പാരമ്പര്യം എല്ലാം സംരക്ഷിക്കണം എന്ന്, സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. പക്ഷേ ഇവിടെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിൻ്റെ പല പ്രശ്നങ്ങൾക്കും ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് യാതൊന്നും പ്രവർത്തിക്കുന്നില്ല. പലപ്പോഴും ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് തന്നെ ചില ഉത്തരവുകൾ വരുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കേളുക്കുട്ടി ഭണ്ഡാരമൂർത്തി ക്ഷേത്രം 15 ദിവസത്തിനകം പൊളിച്ചു നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഈ നോട്ടീസ് കിട്ടിയ ഉടനെ ഇവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം വളരെ അതീവ ദുഃഖിതരാണ്. അവരുടെ ഹൃദയരക്തത്തിൽ അരിഞ്ഞു ചേർന്ന ഒരു വികാരമാണ് ഈ കേളുക്കുട്ടി ഭണ്ഡാരമൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രം പോവുക എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവ് പോകുന്നതിന് തുല്യമാണ്. അപ്പം അതുകൊണ്ട് ഇവരാകെ, ഇവിടെയുള്ള പ്രദേശത്തുള്ള ആളുകളാകെ വല്ലാത്ത ഒരു അവസ്ഥയിൽ, അവരുടെ മനസ്സിൽ വല്ലാത്ത ഒരു വേദനയും ആത്മരോഷവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 3-4 വർഷമായിട്ട് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ തേടി, അതിൻ്റെ ചരിത്രം തേടി, അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ക്ഷേത്രം തകർക്കുന്നു എന്ന് പറയുമ്പോൾ, ആ ക്ഷേത്രം പൊളിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഈ ക്ഷേത്രം ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ വികാര വിചാരങ്ങളെക്കുറിച്ചും മനസ്സിലാകുന്നതിനും അത് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ കണ്ണുനീരിൽ കുതിർന്നിട്ടുള്ള അവരുടെ മനസ്സിൻ്റെ വേദന നേരിട്ട് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ധാരാളം ആളുകൾ, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആളുകൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇവർ ഇവിടെ ഒരു യോഗം ചേർന്ന ദിവസമാണ് ഞാൻ ഈ ക്ഷേത്രഭൂമിയിൽ എത്തിയിട്ടുള്ളത്. ഇവർ ഇത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ ഈ ക്ഷേത്രം തകർക്കുക എന്ന് പറഞ്ഞാൽ, ഒരു സംസ്കാരത്തെ തന്നെ, ഒരു വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക, ഇത് മറ്റൊരിടത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നതും ശരിയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കേളുക്കുട്ടി എന്ന് പറയുന്ന ഒരാളുടെ ഒരാളുടെ സ്മൃതിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ്. നമുക്ക് ആ കാര്യത്തിലേക്ക് കടന്നു ചെല്ലാം. നമ്മൾ ആ വിഷ്വൽസൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് ഹിന്ദുവിൻ്റെ ഒരു വികാരമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണം, ഇത് ലോകം മുഴുവൻ അറിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കേളുക്കുട്ടി ഭണ്ഡാരമൂർത്തി ക്ഷേത്രത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക്, മറ്റ് കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വെസ്റ്റ് ഹിൽ എന്ന ഈ സ്ഥലത്തിൻ്റെ ശരിയായ പേര് വരക്കൽ എന്നാണ്. വരക്കൽ എന്ന പ്രദേശം വെസ്റ്റ് ഹിൽ ആയി മാറിയത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ്. ബ്രിട്ടീഷുകാരാണ് ഇതിന് വെസ്റ്റ് ഹിൽ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. നമ്മളീ കാണുന്ന ഈ പ്രദേശം മുഴുവൻ പഴയ കാലത്ത് ഇവിടെ ഒരു പൂഴിക്കുന്ന് തറവാട്ടുകാർ എന്ന് പറയുന്ന ഒരു തറവാട്ടുകാരുണ്ടായിരുന്നു. അവരുടെ ഭൂമിയാണ് ഇതെല്ലാം. ഇവിടെ തന്നെയാണ് അവരുടെ വീടും ഒക്കെ ഉണ്ടായിരുന്നത്. തറവാട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരിപ്പോൾ മറ്റൊരു സ്ഥലത്താണ് താമസം. അപ്പോൾ ഈ പ്രദേശം മുഴുവൻ പഴയ കാലത്ത്, അതായത് ബ്രിട്ടീഷ് അധീനതയിൽ മുമ്പ്, ഈ റെയിൽവേ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥലങ്ങളെല്ലാം ഈ പറയുന്ന പൂഴിക്കുന്ന് എന്ന തറവാട്ടുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു. ഇത് കേളുക്കുട്ടി ഭണ്ഡാരമൂർത്തി ക്ഷേത്രത്തിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇതിൻ്റെ ഉപക്ഷേത്രങ്ങളാണ്. ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൂഴിക്കുന്ന് തറവാട്ടുകാരുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഭൂമിയിൽ തന്നെയാണിതുള്ളത്. ഇവിടെ ഇതാണ് ഗുളികൻ ക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടെയാണ്
നാഗത്തറ, ഇവിടെ പഞ്ചമണി നാഗം, നാഗകാളിയമ്മ എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നിൽ അതിമനോഹരമായ ഒരു ആല് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ എല്ലാ മാർച്ച് മാസവും ആദ്യത്തെ ശനിയാഴ്ചയാണ് ഉത്സവം നടക്കുന്നത്. ഇത് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ആലൊക്കെ ഉണ്ട്. ഇത് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും റെയിൽവേ മാർഗം എത്തുന്ന അരിയും ഗോതമ്പും ഒക്കെ ഇവിടെയാണ് ഇറക്കുന്നത്. ഇവിടെ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് കയറ്റി അയക്കുന്നത്, വിവിധ സ്ഥലങ്ങളിലേക്ക്, ഗോഡൗണിലേക്ക് കയറ്റി അയക്കുന്നത്. ആ ലോറികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ്, അതായത് ഈ പറയുന്ന നാഗപഞ്ചമി അമ്മ, പഞ്ചമണി നാഗം എന്ന് പറയുന്ന ഇതിൻ്റെ തൊട്ട് മുന്നിലാണ് ഈ ഭണ്ഡാരമൂർത്തി ക്ഷേത്രമുള്ളത്. ഇതാണ് കേളിക്കുട്ടി ഭണ്ഡാരമൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രം ഇവിടെ രൂപീകൃതമായതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. നമുക്കറിയാം പഴയ ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ ചരിത്രമല്ല ഐതിഹ്യമാണ്, പക്ഷേ ഇതിന് ചരിത്രം തന്നെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പൂഴിക്കുന്ന് തറവാട്ടിലെ ഒരു കാരണവനായിരുന്നു കേളിക്കുട്ടി. കേളിക്കുട്ടി കൊടുങ്ങല്ലൂരമ്മയുടെ ഉപാസകനായിരുന്നു, വരക്കൽ ദേവിയുടെ ഉപാസകനായിരുന്നു. വരക്കൽ ദേവി എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വരക്കൽ ദേവിയുടെ ക്ഷേത്രമുള്ളത്. വരക്കൽ ദേവി ദുർഗയാണ്. അങ്ങനെ ദുർഗാ ഭഗവതിയുടെ ഉപാസകനായിരുന്നു ഈ കേളിക്കുട്ടി. കേളിക്കുട്ടി ദുർഗാ ഭഗവതിയുടെ ഉപാസകനായിരുന്നു. മാത്രമല്ല അദ്ദേഹം വിഷ ചികിത്സകനായിരുന്നു. നാട്ടിൽ തന്നെ ആളുകൾക്ക് വേണ്ട വൈദ്യസഹായമെല്ലാം ചെയ്തിരുന്ന ചികിത്സകനായിരുന്നു. മന്ത്രസിദ്ധിയുള്ള ആളായിരുന്നു. എന്നുവെച്ചാൽ അമാനുഷികമായിട്ടുള്ള കഴിവുള്ള ഒരാളായിരുന്നു ഈ പറയുന്ന പൂഴിക്കുന്ന് തറവാട്ടിലെ കേളിക്കുട്ടി എന്ന് പറയുന്ന ആൾ. കേളിക്കുട്ടി ഒരു വിഷവൈദ്യൻ കൂടിയായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ, വസൂരി രോഗം എന്ന് പറഞ്ഞാൽ അത് ഭീകരമായൊരു രോഗമാണ്. നമുക്കറിയാം ഇപ്പോൾ നമുക്ക് കൊറോണ കാര്യങ്ങളൊക്കെയാണ് പുതിയ രോഗത്തിൻ്റെ പേര്. പക്ഷേ ആ കാലത്ത് വസൂരി എന്ന് പറയുന്നത് ഒരു വലിയ രോഗമായിരുന്നു. ആരും ഈ വസൂരി പിടിച്ച ആളുകളുടെ അടുത്തേക്ക് പോവില്ല. വീട്ടിൽ നിന്നും ഒഴിവാക്കി വേറെ ഏതെങ്കിലും സ്ഥലത്ത് അവരെ താമസിപ്പിച്ച് അങ്ങനെ മൃതിയടഞ്ഞ് പോവുകയാണ്. ഒരു ചികിത്സ പോലും കിട്ടില്ല. ഈ സമയത്ത് കേളിക്കുട്ടിക്കും ഇങ്ങനെ വസൂരി രോഗം പിടിപെട്ടു. വസൂരി രോഗം പിടിപെട്ട കേളിക്കുട്ടി ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട്, അതായത് ഈ വീടിൻ്റെ, അവരുടെ തറവാടിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഭാഗമാണ്, ഈ പ്രദേശമാണ്. ഇവിടെ ഒരു ചെറിയ ഷെഡ് കെട്ടി കേളിക്കുട്ടി ഇവിടെ താമസിക്കുകയാണ് ചെയ്തത്. ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയെ കേളിക്കുട്ടി മൃതപ്രായനായി. കേളിക്കുട്ടി മരിച്ചു എന്ന ഒരു ധാരണയിൽ, യഥാർത്ഥത്തിൽ കേളിക്കുട്ടി മരിച്ചിരുന്നില്ല എന്നാണ് ഇവിടെയുള്ള കേളിക്കുട്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള, തറവാട്ടിലുള്ള ആള് അംഗങ്ങൾ നമുക്ക് നേരത്തെ തന്നിട്ടുള്ള മൊഴിയിൽ പറയുന്നത്. കേളിക്കുട്ടിയെ സംസ്കരിച്ച സ്ഥലം, കേളിക്കുട്ടിയുടെ സമാധി സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഒരു തറ മാത്രമാണ് പഴയ കാലത്തുണ്ടായിരുന്നത്. ഈ തറയിൽ പഴയ കാലത്ത് ഒരു സ്ത്രീയാണ് ആദ്യമായിട്ട് വിളക്ക് വെച്ചു, പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പല ആളുകളും ഇവിടെ മരമുറിയൊക്കെ നടത്താറുണ്ട്. മരമുറിക്കൊക്കെ പോകുന്ന, മരമുറി ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ആദ്യം ഈ കേളിക്കുട്ടി ഇദ്ദേഹത്തിൻ്റെ ഈ തറയിൽ വിളക്ക് വെച്ച് പോയിരുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അവർക്കെല്ലാം പ്രാർത്ഥനാ ഫലസിദ്ധി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇതൊരു ക്ഷേത്രമായിട്ട് രൂപാന്തരപ്പെട്ടു. ഏതാണ്ട് ഈ ക്ഷേത്രത്തിന് രണ്ട് പതിറ്റാണ്ടിലപ്പുറം, രണ്ട് മൂന്ന് പതിറ്റാണ്ടിലപ്പുറം പഴക്കമുണ്ട്. 300 വർഷത്തോളം, ഏതാണ്ട് 300 വർഷത്തോളം പഴക്കമുണ്ട്. അതായത് റെയിൽവേ വരുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർക്ക് ഈ മലബാർ മേഖല അധീനതയിലാവും മുമ്പ് തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. 1865 തിരൂരിൽ നിന്നും പോത്തന്നൂരിലേക്ക് ബ്രിട്ടീഷ് നാട് ബ്രിട്ടീഷിൻ്റെ അധീനതയിൽ വന്നതിന് ശേഷം 1865 തിരൂരിൽ നിന്നും ആദ്യത്തെ റെയിൽവേ ലൈൻ പോത്തന്നൂരിലേക്ക് വരുന്നത്. 1885 തിരൂരിൽ നിന്നും അതുപോലെ പോത്തന്നൂരിലേക്ക് റെയിൽവേ ലൈൻ പണിതത്. അതിനുശേഷമാണ് തിരൂർ ടു, അല്ലെങ്കിൽ ബേപ്പൂർ ടു കോഴിക്കോട് റെയിൽവേ ലൈൻ പണിയുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത്
ഞാൻ ഇതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ ഭാഗമായി നോക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇതിൻ്റെ പരമാവധി റെയിലിൻ്റെ പരമാവധി വളവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിരവധി ക്ഷേത്രങ്ങളുടെ മീതെ കൂടെയാണ് റെയിൽവേ ലൈൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വള്ളൂർ ദുർഗാക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അത് പട്ടാമ്പി പള്ളിപ്പുറം റെയിൽവേ ലൈൻ പോകുന്നത് ദുർഗാക്ഷേത്രത്തിൻ്റെ മുകളിലൂടെയാണ്. പക്ഷെ ഇവിടെ ഈ വെസ്റ്റ് ഹിൽ ഭാഗത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ വന്ന സമയത്ത് അന്ന് ബ്രിട്ടീഷുകാർ ഈ ഭൂമി, ക്ഷേത്രഭൂമി ഒഴിവാക്കിയിട്ടു. ഇതിപ്പോൾ ക്ഷേത്രഭൂമി നമുക്ക് കാണാം. ഇതാ ഇത് ഗൂഡ്സ് ട്രെയിൻ വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ ഈ പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഭക്ഷ്യ വസ്തുക്കൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് അവിടെ കാണാം. ഭക്ഷ്യ വസ്തുക്കൾ ഈ ഗൂഡ്സ് ട്രെയിൻ നിന്നും ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഗോഡൗണിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കോർപ്പറേഷൻ്റെ ഭക്ഷ്യ വസ്തുക്കളാണ്. ആ സമയത്ത് പോലും, ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഇത് ഒഴിവാക്കിയിട്ടാണ്. നമുക്ക് കാണാം, ദാ ഇവിടെ കണ്ടോ, ഏതാണ്ട് 3 അടിയിലേറെ താഴ്ചയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒഴിവാക്കിയിട്ടാണ് അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ റെയിൽവേ ലൈൻ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുത്ത മാതിരി തന്നെയാണ്. ഇതെല്ലാം ആ കാലത്ത് ഈ പൂഴിക്കുന്ന് തറവാട്ടുകാരുടെ ഉടമസ്ഥയിലുണ്ടായിരുന്നു. നമുക്ക് കാണാം, വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡാണിത്. 30 വർഷം മുമ്പ് ഇതുപോലെ, ക്ഷമിക്കണം, 20 വർഷം മുമ്പ്, അതായത് വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കെ ഈ ക്ഷേത്രം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ നോട്ടീസ് കൊടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന പൗരപ്രമുഖനായ ശ്രീ പി കെ സഹദേവേട്ടൻ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കില്ല, അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അന്നത്തെ റെയിൽവേ സഹമന്ത്രിയെ കണ്ട്, ഓ രാജഗോപാലിനെ കണ്ട് നിവേദനമൊക്കെ കൊടുത്തതിൻ്റെ ഫലമായിട്ട് റെയിൽവേ ഈ ഭൂമി ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ, അലിഖിതമായി ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇത് ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കില്ല. ഭക്തജനങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താത്ത വിധം അവരുടെ തീരുമാനങ്ങൾക്ക്, അവരുടെ ആഗ്രഹപ്രകാരം റെയിൽവേ ഈ ഭൂമിയിലേക്കുള്ള കണ്ണോട്ടം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. 1971 ഒരു നിയമപ്രകാരമാണ് 20 വർഷം മുമ്പ് ഈ ക്ഷേത്രം ഒഴിയണമെന്ന ഒരു നോട്ടീസ് അവർക്ക് കിട്ടിയത്. അന്ന് റെയിൽവേ ഒഴിവാക്കിയ, 20 വർഷം മുമ്പ് ഒഴിവാക്കിയ ആ സംഭവം, ആ നോട്ടീസ് വീണ്ടും പൊടിതട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 15 ദിവസത്തിനുള്ളിൽ ഈ ക്ഷേത്രം ഒഴിവാക്കി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്ക്. 15 ദിവസത്തിനകം ഈ ക്ഷേത്രം ഒഴിവാക്കി കൊടുക്കണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടിരിക്കുന്നു. 100 ആണ്ടുകളായിട്ട് ഈ ക്ഷേത്രം പരിപാലിച്ചു വന്നിരുന്ന ആളുകളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണത്. അവരെല്ലാം വളരെ ദുഃഖിതരാണ്. ഇന്ന് അവർ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഇതാ ഈ ക്ഷേത്രമാണ് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ പൊളിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. കേളുക്കുട്ടി ഭണ്ഡാരമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഈ ശ്രീകോവിലിനകത്ത് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിന് പുറമെ ഭദ്രകാളിയുണ്ട്, ശിവനുണ്ട്, അങ്ങനെ 7 ദേവസങ്കല്പങ്ങൾ ഈ ശ്രീകോവിലിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയാൽ 7 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിൻ്റെ ഫലമാണെന്നാണ് പറയുന്നത്. അത്രയ്ക്കും പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഇത് റെയിൽവേ ലൈൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രമുണ്ട്. കേളുക്കുട്ടി ഭണ്ഡാരമൂർത്തി ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ നമുക്കൊരു ആല് കാണാം. ഈ ആലിൻ്റെ തെക്ക് ഭാഗത്തെ ഈ ആലിൻ്റെ ചുവട്ടിൽ നമുക്ക് ഈ ചില ക്ഷേത്ര സങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ശൂലങ്ങൾ, അതുപോലെ ഇവിടെ വിളക്ക് വെച്ച അടയാളങ്ങൾ, അതുപോലെ ഇവിടെ പുഷ്പാർച്ചന നടത്തിയൊക്കെ നമ്മുടെ കാണാം. ഇവിടെ എന്തൊക്കെയോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാ ഇവിടെ കാണാം. നമുക്ക് തിരി ഒക്കെ കത്തിക്കുന്നുണ്ട്. ഇവിടെ ശൂലമെല്ലാം തറച്ചിരിക്കുന്നു. ഇതിൻ്റെ തൊട്ടുഭാഗത്ത് തന്നെയാണ് ഈ റെയിൽവേ ലൈൻ ഉള്ളത്. ഈ പ്രദേശം ഒരു ക്ഷേത്രഭൂമിയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള അടയാളങ്ങളെല്ലാം കാണുന്നത്. ഏതായാലും ഒരു നല്ല രീതിയിൽ ഇതിന് വേണ്ട
റെയിൽവേ ആയാലും ശരി, നിയമ നടപടി ആയാലും ശരി, ഒരു നല്ല രീതിയിലാവട്ടെ ഈ ക്ഷേത്രം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നിലനിൽക്കാൻ ഒരു സംവിധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമുക്കിവിടെ നിന്ന് എന്നും ആശിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത്. ഞാൻ കോഴിക്കുന്നത്തെ തറവാട്ടിയെ, എൻ്റെ മുത്തപ്പനാണ് ഈ മൂർത്തി, ആരാധനാ മൂർത്തി എൻ്റെ മുത്തപ്പനാണ്. ഇത് പണ്ടുള്ള ഈ 67 വർഷമായി ഞാൻ കാണുന്നു. അതിന് മുമ്പേ ഉള്ള ഒരു ഐതിഹ്യമാണ് ഈ ട്രെയിൻ പോണ സമയത്ത് പെട്ടെന്ന് ട്രെയിൻ നിന്നുപോയി. അപ്പോൾ അത് കാരണം അവിടെയോ പോയി അറിഞ്ഞ ശേഷം അവരെ എല്ലാ വർഷവും ഒരു കപ്പ എണ്ണ കൊടുത്തിട്ടാണ് താലപ്പൊലി എഴുന്നള്ളിപ്പ് നടത്തുന്നത്. അത് ഇപ്പോഴും തുടർന്ന് വരുന്നത്. അത് എന്റെ നമ്മളുടെ മുത്തപ്പൻ ഇങ്ങനെ ഒരിക്കലും ഇവിടെ നിന്ന് മാറാണ്ട് നിങ്ങൾ സമ്മതിക്കില്ല. ഒരിക്കലും മുത്തപ്പൻ ഇവിടെ നിന്ന് മാറരുത്. മൂർത്തി ഇവിടെ തന്നെ കുടികൊള്ളണം എന്നാണ് നിങ്ങളെ തറവാട്ടിലെ കാരണവരായിരുന്നു. ഇവര് പേരെന്താ? അപ്പൊ ഈ ക്ഷേത്രം ഇവിടെ തന്നെ നിലനിർത്തണം എന്നാണ് തറവാട്ടുകാരായ നിങ്ങളുടെ ആവശ്യം, ആഗ്രഹവും അല്ലെ? പറഞ്ഞ നൂറ്റാണ്ടുകളായി പൂർവികമായി പരമ്പരാഗതമായി പ്രാർത്ഥിച്ചും ഉപാസിച്ചും വന്നിരുന്ന കേളുകുട്ടി ഭണ്ഡാരമൂർത്തി ക്ഷേത്രം പൊളിച്ചു നീക്കണമെന്ന നോട്ടീസ് കിട്ടിയതോടെ ഈ വെസ്റ്റ് ഹിൽ ഭാഗത്തുള്ള നിരവധി ഭക്തജനങ്ങൾ, ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ മനസ്സ് ഈ കടൽ പോലെ പ്രക്ഷുബ്ധമാണ്. ഇവരുടെ ഈ ക്ഷേത്രം നിലനിർത്തണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് അതിന് എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്ത മാനസികാവസ്ഥയിൽ അവരുടെ മനസ്സ് പ്രക്ഷുബ്ധമാണിന്ന്. അവരുടെ ആ മനസ്സിനെ വായിച്ചെടുക്കാൻ ഇന്ന് എനിക്ക് സാധിച്ചു. ഈ കടലിനോട് ചേർന്ന് തന്നെയാണ് ആ ക്ഷേത്രഭൂമി സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റ് ഹിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത് കടലാണ്. ഈ കടൽ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ഭക്തജനങ്ങളുടെ മനസ്സുപോലെ, അവരുടെ പ്രക്ഷുബ്ധമായ മനസ്സിനെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഒരു കടലാണ്, തിരമാലയാണ്. നമുക്ക് കാണാം ഈ തിരമാല പോലെ ഈ പ്രക്ഷുബ്ധമാണ് അവരുടെ മനസ്സ്. ഈ കേളുകുട്ടി ഭണ്ഡാരമൂർത്തി ക്ഷേത്രത്തിലെ റെയിൽവേ പൊളിച്ചു നീക്കണമെന്ന ആ നോട്ടീസ് കിട്ടിയതിന് ശേഷം ഇവിടെയുള്ള ഭക്തജനങ്ങൾ ഇവിടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ യോഗത്തിന്റെ നടപടികളിലേക്ക്, ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കാരണം റെയിൽവേ നോട്ടീസ് വന്നതിന്റെ പരിധി കഴിഞ്ഞതിന് മുമ്പ് നമുക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് നമ്മള് സംഘടിതമായി നിൽക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. ഈ ഒരു അനിവാര്യതയും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷേത്ര ഭക്തജനങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുഴുവൻ ഭക്തന്മാരെയും ഹൃദയപൂർവ്വം ശ്രീ ഭണ്ഡാരമൂർത്തിയുടെ നാമത്തിൽ, അമ്മയുടെ നാമത്തിൽ, മഹാകാളിയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുന്ന എല്ലാവരെയും മറ്റൊരാൾക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ഒരു യോഗം എന്ന് പറഞ്ഞ ഏതാണ്ട് മണ്ഡലം ബസ്സിലുള്ള ജയാചേട്ടനുണ്ട്. ജയാചേട്ടനെയും സ്വാഗതം ആശംസിക്കുന്നു. മുമ്പ് ട്രസ്റ്റി ബോർഡ് അംഗമായിരുന്ന ശ്രീ എൻ പി ബാലസുബ്രഹ്മണ്യം അവർ, അദ്ദേഹവും ഹിറ്റ്വേഴ്സൺ ആയിരുന്നു, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളാണ്. എത്രയോ കാലമായി ബന്ധപ്പെട്ടവർക്ക് അദ്ദേഹത്തെയും സ്വാഗതം ആശംസിക്കുന്നു. സന്ദർശിച്ചു കഴിഞ്ഞാൽ മുത്തപ്പൻ ക്ഷേത്രം, അത് വടകരയിലായാലും കണ്ണൂരിലായാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഞാൻ അറിയാൻ വേണ്ടി സാധിച്ചത് കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്നും കണ്ണൂരിൽ നിന്നും നമുക്ക് അറിയാൻ തരുന്നു ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കേളുകുട്ടി ഭണ്ഡാരമൂർത്തി മാത്രമല്ല, അത് വടകരയിലായാലും അതുപോലെ തന്നെ കണ്ണൂരിലായാലും മുത്തപ്പൻ ക്ഷേത്രമായി തകർക്കാൻ ഹിന്ദു സമൂഹം അനുവദിക്കില്ല. അത് യാതൊരു സംശയമില്ല. അതിനനുസരിച്ചുള്ള വികസനത്തെ പാകപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്വം ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്കാണ്. ഇവിടെ ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്. പക്ഷെ ദുഃഖകരം എന്ന് പറയട്ടെ, ഇപ്പൊ ഇവിടെ മലബാർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ പോലും ഈ വേദിയിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത് മലബാർ ദേവസ്വം ബോർഡിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? നമ്മളെല്ലാവരും ഇവിടെ കൊണ്ടുവരുന്ന പണം എടുത്ത് കൊണ്ടുപോകാൻ വിശ്വാസികളായ ഭക്തജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് വെസ്റ്റ് ഹിൽ ഭാഗത്തുള്ള അല്ലെങ്കിൽ കോഴിക്കോട് പ്രദേശത്തുള്ള ആളുകളുടെ മാത്രം ഒരു വിഷയമായിട്ട് കണക്കാക്കരുത്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് ഇത് വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം.
ഇത് ലോകത്തെ മുഴുവൻ ആളുകളുടെ ഇടയിലും എത്തട്ടെ, മുഴുവൻ ജനങ്ങളും ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ ദേവഭൂമിയിൽ നിന്നും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും അതുപോലെ തന്നെ സഹകരണവും ഉണ്ടാകണമെന്ന് ഏറ്റവും വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.